ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് വേൾഡിലേക്ക് സ്വാഗതം. കാഴ്ചയിൽ കൊതിപ്പിക്കുന്ന മാതളനാരങ്ങയുടെ ഗുണം നമ്മളിൽ പലർക്കും അറിയില്ല. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ള പഴമാണ് മാതളം. വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, വിറ്റാമിൻ ബി, വിറ്റാമിൻ ഇ തുടങ്ങി നിരവധി പോഷകങ്ങൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാതളത്തിൻ്റെ ജ്യൂസ്, ഇതിൻ്റെ തൊലി, കായ്, പൂവ്, ഇല എല്ലാം ഔഷധമാണ്. കുറേയധികം അസുഖങ്ങളിൽ ഇത് ഔഷധമായി ഉപയോഗിക്കുന്നു. ചുമ, ശ്വാസമുട്ടൽ, പൈൽസ്, കൃമി, മലബന്ധം, ഉദരരോഗങ്ങൾ, രക്തദൃഷ്ടി, രക്തസ്രാവം, ഇതിനൊക്കെ ഔഷധമായി ആയുർവേദത്തിൽ മാതളം ഉപയോഗിക്കാറുണ്ട്. ഇത് വിളർച്ചയെ ശമിപ്പിക്കുന്നതിന് ഉത്തമമാണ്. രക്തം വർദ്ധിക്കാനും അതുപോലെ തന്നെ നിറം വർദ്ധിക്കാനും എല്ലാം മാതളം ഉപയോഗിക്കുന്നു. ശരീരപുഷ്ടി ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് ഈ മാതളം. അതുപോലെ ത്വക്കിൻ്റെ നിറം, തിളക്കം വർദ്ധിപ്പിക്കാൻ ഇതിനൊക്കെ മാതളം വളരെ നല്ലതാണ്. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ കുട്ടികൾക്ക് മാതളം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ വിശപ്പില്ലായ്മയ്ക്കും ദഹനക്കുറവിനും വളരെ നല്ലതാണ് മാതളം. മാതളം ഒരു ഉന്മേഷദായകമായ വളരെ നല്ല ഒരു ഫ്രൂട്ടാണ്. വയറിളക്കത്തിന് മാതളം വളരെ നല്ല ഔഷധമാണ്. തണലിലിട്ട് ഉണക്കി വെച്ച മാതളത്തിൻ്റെ തൊലി ചവച്ചരച്ച് കഴിച്ചാൽ വയറുകടി അപ്പോൾ തന്നെ നിൽക്കുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ ഈ ഉണക്കിയ തൊലി തേനിൽ അരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ക്ഷീണം മാറാനും അൾസറിനും വളരെ നല്ല ഔഷധമാണ് മാതളം. ഗ്യാസിനും വയറുവേദനയ്ക്കും കുടിക്കുന്ന വെള്ളത്തിൽ ഇതിൻ്റെ ഉണക്കിയ തൊലിയുടെ പൊടി ഇട്ട് തിളപ്പിച്ച് കുടിക്കുക. വയറ്റിലുള്ള പുണ്ണ് മാറാൻ വളരെ നല്ലതാണ് മാതളം. ആസ്തമയ്ക്ക് വളരെ നല്ലതാണ് മാതളം. ദിവസം ഒന്ന് വീതം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ അര ടീസ്പൂൺ ബദാം എണ്ണയും കൂടെ കൂട്ടി കഴിച്ചാൽ വളരെ ഗുണം കിട്ടും. അതുപോലെ തന്നെ ഛർദിക്കും വളരെ നല്ലതാണ് മാതളം ജ്യൂസ്. ഇത് ജ്യൂസ് അടിച്ച് കുറച്ച് ചുക്കും കൂടെ കൂട്ടി കഴിക്കുക. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറിന് വളരെ നല്ലതാണ് മാതളം. ഇത് ബി പി കൂടുന്നത് നിയന്ത്രിക്കും. അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ നല്ലവണ്ണം കൂടാനും ഇത് വളരെ നല്ലതാണ്. അതുപോലെ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് മാതളം. ഇത് ദിവസവും കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി ഗുണങ്ങളുള്ള ഔഷധ ഗുണങ്ങളോടുകൂടിയ ഈ മാതളം നമ്മുടെ എല്ലാവരുടെയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നാം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോയുമായി ഞാൻ വരും. നമുക്ക് വീണ്ടും കാണാം.